യുമായി ജനക്കൂട്ടം പ്രധാന പരിപാടിക്ക് യു ഡി എഫ് നേതാക്കന്മാർ പോകുമ്പോൾ അതിലുണ്ടായിരുന്ന അസാമാന്യമായ ജനങ്ങളുടെ മുന്നേറ്റം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. യു ഡി എഫ് തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖം നഷ്ടപ്പെട്ട എൽ ഡി എഫിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് കിട്ടിയ സ്വീകാര്യത ചെറുതല്ല. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സ്വയം അവകാശ്യനാകുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത്. ജനങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും തകർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റാണിത്. തകർന്നു പോയ ക്രമസമാധാന നില, തകർന്നു പോയ ഭരണരംഗത്തെ പ്രവർത്തനങ്ങൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിനെ താഴെയിറക്കാനുള്ള ജനങ്ങളുടെ അവസരമാണിത്. ഏകാധിപത്യത്തിനും സ്വച്ഛാധിപത്യത്തിനും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരായി ജനാധിപത്യ കേരളം ഉണർന്നെഴുന്നേൽക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കും, പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്നു വരുന്നത്. ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകും. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കത്തില്ല എന്ന് യു ഡി എഫ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ചർച്ചയാകും. ജനവിരുദ്ധ നയങ്ങൾ ചർച്ചയാകും. ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തീർച്ചയായും ജനങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല അഴിമതികൾ, ഓരോ അഴിമതികളും ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ അഴിമതികളും സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കൊള്ളയും അഴിമതിയും നടത്തിയ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വാസ്തവത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുകയാണ്. യു ഡി എഫ് തരംഗം കേരളത്തിൽ ആഞ്ഞു വീശുകയാണ്. ഇതിൽ എൽ ഡി എഫ് കടപുഴകി പോകും, ബി ജെ പിക്ക് അവിടെ അഡ്രസ് ഉണ്ടാകില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്ന അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിന് അനുകൂലമാണെന്നാണ്. അപ്പോൾ ഇപ്പോൾ നിരീശ്വരവാദിയായ പിണറായി വിജയൻ അയ്യപ്പന്റെ കാല് പിടിക്കുന്നു എന്നുള്ളതാണോ ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ടത്? അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ച ഒരു മുഖ്യമന്ത്രിയോട് അയ്യപ്പനും പൊറുക്കില്ല, അയ്യപ്പ വിശ്വാസികളും പൊറുക്കില്ല. അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച ഗവൺമെന്റാണിത്. ശബരിമലയുടെ പരിശുദ്ധി നശിപ്പിച്ചൊരു മുഖ്യമന്ത്രിയാണിത്. തീർച്ചയായിട്ടും അയ്യപ്പ കോപമുണ്ടാകും, ദൈവകോപമുണ്ടാകും, ജനങ്ങളുടെ കോപവും പിണറായി വിജയനും ഈ സർക്കാരിനും എതിരായി ഉണ്ടാകുകയാണ്. ഇ പി ജയരാജന്റെ പ്രതികരണം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് ശിഥിലമാകാൻ പോവുകയാണ്, ലീഗ് യു ഡി എഫ് വിടുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശിഥിലമാകുന്നത് സി പി എം ആണ്. സി പി എമ്മിനകത്ത് അന്തർഛിദ്രം കൂടുതൽ വർദ്ധിക്കും. ജയരാജന് പോലും സീറ്റ് കിട്ടിയില്ല, അതിൻ്റെതായ പ്രയാസമാണ് അദ്ദേഹത്തിനുള്ളത്. സ്വന്തം പാർട്ടി തകരുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ മേൽ പഴി ചാരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വയം ആയ സീറ്റ് കിട്ടാത്തതിന്റെ പ്രതിഷേധം ജയരാജൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുതൽ ക്യാപ്റ്റന്മാരുണ്ടായി വരുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ പ്രശ്നങ്ങൾ മുഴുവൻ സി പി എമ്മിലല്ലേ ക്യാപ്റ്റനെ ചൊല്ലി, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും തമ്മിലടിയുമല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും.